വെസ്റ്റ് ഇൻഡീസിനെതിരായ ഏകദിന ടി ട്വൻ്റി പര്യടനങ്ങൾ ഇന്ത്യയുടെ ലോകകപ്പ് ടീം സെലക്ഷനിൽ നിർണായകമാകും എന്നതിനാൽ സീരീസിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാനാണ് യുവതാരങ്ങൾ എല്ലാവരും തന്നെ ശ്രമിക്കുന്നത്. കൂടുതൽ ക്രിക്കറ്റ് ആരാധകർ ഏറെ ആകാംക്ഷയോടെ നോക്കിക്കാണുന്നതാണ് മലയാളി താരം സഞ്ജു സാംസണിൻ്റെ പ്രകടനങ്ങൾ. എന്നാൽ ആദ്യ ഏകദിനത്തിൽ ടീമിൽ ഇടം ലഭിക്കാതിരുന്ന സഞ്ജു രണ്ടാം മത്സരത്തിൽ നിരാശപ്പെടുത്തുന്ന പ്രകടനമാണ് കാഴ്ചവെച്ചത്. മത്സരത്തിൽ മൂന്നാം നമ്പറിൽ ബാറ്റിംഗിനിറങ്ങിയ സഞ്ജു 9 റൺസിനാണ് പുറത്തായത്. സഞ്ജു നിരാശപ്പെടുത്തിയതോടെ വലിയ വിമർശനമാണ് താരത്തിനെതിരെ ഉയരുന്നത്. എന്നാൽ സഞ്ജുവിനെതിരെ വിമർശനങ്ങളും ട്രോളുകളും നിറയുമ്പോൾ സഞ്ജുവിന് പൂർണ്ണമായ പിന്തുണയുമായി എത്തിയിരിക്കുകയാണ് മുൻ സെലക്ടറായിരുന്ന സബ കരീം. സഞ്ജുവിനെതിരെ വിമർശനം ഉയർത്തുന്നതിൽ അർത്ഥമില്ലെന്നും സഞ്ജു അർഹിച്ച ബാറ്റിംഗ് പൊസിഷനല്ല ടീം അവന് നൽകിയതെന്നും സബ കരീം പറയുന്നു. സഞ്ജുവിനെ ബാറ്റർ എന്നതിനേക്കാൾ വിക്കറ്റ് കീപ്പർ ബാറ്റർ എന്ന് വിശേഷിപ്പിക്കുവാനാണ് താൻ ആഗ്രഹിക്കുന്നതെന്നും സഞ്ജുവിന് ടീമിൽ ഒരു സ്ഥിരം ബാറ്റിംഗ് പൊസിഷൻ ലഭിക്കുന്നില്ല. ഇതുവരെ 4, 5 എന്നീ ബാറ്റിംഗ് പൊസിഷനുകളിലാണ് അവൻ കളിച്ചത്. ഒരു ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്തിയപ്പോൾ ടീം നൽകിയത് 3rd സ്ഥാനമാണെന്നും സബ കരീം പറയുന്നു. കെ എൽ രാഹുൽ തിരിച്ചെത്തുമ്പോൾ ഇഷാൻ കിഷൻ ഓപ്പണർ ആവില്ലെന്നുറപ്പാണ്. എന്നാൽ ഈ മികവിൽ ഇഷാൻ ബാറ്റിംഗ് തുടർന്നാൽ ഇന്ത്യ അവനെ ഓപ്പണർ ആക്കുമോ? സബ കരീം ചോദിക്കുന്നു. ഇത്തരത്തിൽ ഒരുപാട് ആശയക്കുഴപ്പങ്ങൾ ടീമിലുണ്ട്. സഞ്ജു മികവ് തെളിയിച്ചത് മധ്യനിരയിലാണ്. എന്നാൽ പിന്നീട് അവസരം നൽകുന്നത് ടോപ്പ് ഓർഡറിലും ഇത്തരത്തിൽ അർഹമായ പൊസിഷനല്ല അവൻ ലഭിച്ചത്, സബ കരീം പറഞ്ഞു.